ഹായ് ദിവസം മിസ്സപ്പാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മളിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി നൂഡിൽസ് മോമോസും ആയിട്ടാണ്. അപ്പം പേര് കേട്ട പോലെ തന്നെ ഇതിൻ്റെ ഫില്ലിങ്ങിലാണ് വ്യത്യാസം വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഡിസൈനിലും, ഡിസൈനും നോക്കുവാണെങ്കിൽ നമ്മളിത് ചെയ്തിട്ടുള്ളത് മലബാർ സ്റ്റൈലിലെ അട ടൈപ്പിലാണ് ഇതിൻ്റെ ഡിസൈൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോമോസാണ് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. ഒന്ന് ഫ്രൈഡും അതുപോലെ തന്നെ ഒന്ന് സ്റ്റീംഡും. അതിൻ്റെ ഒന്നിച്ചായിട്ട് നമ്മളൊരു ടൊമാറ്റോ സോസ് കൂടി ഇവിടെ തയ്യാറാക്കുന്നുണ്ട്. അപ്പം നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പം നമ്മുടെ ഈ ഒരു മോമോസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിവിടെ 3 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് പിന്നെ സോൾട്ടും അതുപോലെ തന്നെ വെള്ളമൊക്കെ ചേർത്ത്, അതായത് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന രൂപത്തിൽ ഈ ഒരു പരിവത്തിൽ പിന്നെ അതിൽ കുറച്ച് ഓയിലൊക്കെ ചേർത്തിട്ട് കുഴച്ചിട്ട് വെക്കുക. അതിനിടയിൽ നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് കൂടി തയ്യാറാക്കാം. ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടി നമ്മളിവിടെ ക്യാരറ്റ്, ബീൻസ്, അതുപോലെ തന്നെ ക്യാപ്സിക്കം, പച്ചമുളക് എന്നിവ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പം അതെല്ലാം കൂടി നമുക്ക് കുനുകുനാ ആയിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. അപ്പം തീർച്ചയായും ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കണ്ട. അതുപോലെ തന്നെ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള മല്ലിയില കൂടി, കുറച്ച് മല്ലിയില കൂടി ഇതുപോലെ കുനുകുന അരിഞ്ഞിട്ട് എടുക്കാം. അപ്പം നമുക്ക് ഇതിൻ്റെ ഫില്ലിംഗ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഒരു പാത്രം എടുക്കുക. ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് അത് ചൂടായതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റ്, അതുപോലെ തന്നെ ബീൻസ്, പച്ചമുളക് എല്ലാം തന്നെ പാകത്തിന് ഉപ്പ്, ആ പാകത്തിന് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം വേവിച്ചെടുക്കുക. ഒരു 5 മിനിറ്റോളം വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് മുറിച്ച് വെച്ചിട്ടുള്ള മല്ലിയില അതുപോലെ തന്നെ ക്യാപ്സിക്കം എല്ലാം തന്നെ ചേർത്ത് വീണ്ടും ഒരു 2 മിനിറ്റോളം വേവിച്ചെടുക്കുക. ഇനി നമ്മൾ ഈ ഒരു ഫില്ലിങ്ങിന് വേണ്ട നൂഡിൽസ് ആണ് തയ്യാറാക്കാൻ പോകുന്നത്. സോ അതിനുവേണ്ടി നമ്മളിവിടെ 2 പാക്കറ്റ് മാഗിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ ആവശ്യാനുസരണം ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് 2 മോ 3 ആവാം. അപ്പം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ മാഗിയിൽ തന്നെ വരുന്ന ആ ഒരു മസാലാസാണ് ആഡ് ചെയ്തിട്ടുള്ളത് കുക്ക് ചെയ്യാൻ വേണ്ടി. അപ്പം ഈ ഒരു രീതിയിൽ, അതായത് 2-3 മിനിറ്റോളം വെള്ളം വറ്റി വരുന്ന രീതിയിൽ നമ്മൾ ഈ ഒരു മാഗിയെ കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച് ആ ഒരു ക്യാരറ്റും ബീൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള ആ ഒരു മിക്സിങ് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ആ ഒരു ഫില്ലിംഗ് റെഡിയായി. അതിനുശേഷം നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള ആ ഒരു മാവ് ഇതുപോലെ നൈസായിട്ട്, വളരെ നൈസായിട്ട് പരത്തിയെടുക്കുക. അതിനുശേഷം ഗ്ലാസ്സോ മറ്റോ യൂസ് ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ച് ആ ഒരു മാവിൻ പീസുകളിൽ ഫില്ലിങ്ങൊക്കെ ആഡ് ചെയ്ത് ഈ ഒരു രൂപത്തിൽ ഡിസൈൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മുടെ എളുപ്പ വഴിക്ക് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ആക്ച്വലി മോമോ എന്ന് പറയുന്നത് ഈ ഒരു ഡിസൈനിലല്ല, പക്ഷേ നമ്മൾ ആ ഒരു ഡിസൈൻ ചെയ്ത രൂപം എന്ന് പറയുന്നത് നമ്മളുടെ കണ്ണൂർ നാട്ടിലെ മധുര അട രൂപത്തിലാണ് നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പം അതിൽ നിന്ന് കുറച്ചെടുത്ത് നമ്മൾ സ്റ്റീം ചെയ്യുന്നുണ്ട്. അതായത് പിന്നെ നമ്മുടെ ഇഡ്ലി ചെമ്പിൽ വെച്ച് നമ്മൾ കുറച്ച് പീസുകൾ എടുത്തിട്ട് ഇത് സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം കുറച്ച് സ്റ്റീം ചെയ്തെടുക്കുക, ബാക്കിയുള്ളത് കുറച്ച് നമ്മൾ ഫ്രൈയും ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പം അതിൽ ഏതാണ് ടേസ്റ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതുപോലെ നിങ്ങളും ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങളും അതിൻ്റെ ഫീഡ്ബാക്ക് ഇതായി കമൻറ്റ് ചെയ്യുക. ഇനി നമ്മുടെ മോമോസിന് വേണ്ടിയിട്ടുള്ള ടൊമാറ്റോ സോസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ അതേം വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് നോക്കുവാണെങ്കിൽ ഒരു 10 ഉണക്ക ചുവന്ന മുളക്, അതുപോലെ തന്നെ 3 മീഡിയം സൈസ് തക്കാളി, പിന്നെ കുറച്ച് ജിഞ്ചർ, ഗാർലിക്, വിനെഗർ, അതുപോലെ തന്നെ സോയാ സോസ്, സോൾട്ട്, ഷുഗർ. സോ നമ്മുടെ ഈ ഒരു സോസ് ഉണ്ടാക്കുന്ന വിധം നോക്കുവാണെങ്കിൽ പാത്രത്തിൽ 1 ഗ്ലാസ് വെള്ളത്തിൽ ആ ഒരു ഉണക്ക മുളക് ഇട്ട് 5 മിനിറ്റ് വേവിച്ചതിന് ശേഷം നമ്മുടെ തക്കാളി കൂടി ഇട്ട് ഒരു 6 മിനിറ്റ് വേവിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലെടുത്ത് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അതിനിടയിൽ ചെറിയ പീസ് ജിഞ്ചർ, ഗാർലിക്ക് ഒന്ന് ചെറുതായി കുനുകുനി അരിഞ്ഞെടുക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞ
അരിഞ്ഞു വെച്ച ജിഞ്ചർ ഗാർലിക് ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കിയിട്ട് ഒന്ന് വറുത്തെടുക്കുക. വറുത്തെടുക്കുന്ന ടൈമിൽ ഒരു സ്പൂണ് സോയ സോസ് കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കാൻ മറക്കണ്ട. അതിന് ശേഷം നമ്മൾ ആ ഗ്രൈൻഡ് ചെയ്ത് വെച്ച് ആ ഒരു ടൊമാറ്റോ പേസ്റ്റ് കൂടി ആഡ് ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുത്തതിന് ശേഷം കുറച്ച് സോൾട്ട്, അതുപോലെ തന്നെ 1 സ്പൂണ് വിനെഗർ, 1 സ്പൂണ് പഞ്ചസാര ഒന്ന് ആഡ് ചെയ്ത് ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുക. ആ ഒരു 2 മിനിറ്റ് തിളച്ചതിന് ശേഷം നമുക്ക് ആ ഒരു ഫ്ലെയിം ഓഫ് ആക്കാവുന്നതാണ്. അതോടുകൂടി നമ്മുടെ ടൊമാറ്റോ സോസ് റെഡി. അങ്ങനെ നമ്മുടെ മോമോസും ടൊമാറ്റോ സോസും ഒക്കെ റെഡിയായി. അപ്പോൾ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഫ്രൈഡ് മോമോസ് ആണോ അല്ല സ്റ്റീം മോമോസ് ആണോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അപ്പം നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, അതായത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കണ്ട. അപ്പം മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ. വികാസ്, നമ്മളെ മോമോസ് എങ്ങനെയുണ്ട്? പറഞ്ഞ റിവ്യൂ പറഞ്ഞ എങ്ങനെയുണ്ട്? റെക്കമെൻഡ് ചെയ്യാമോ? റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമോ? ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ചെയ്യട്ടല്ലേ.